हाई डियर्स इन नम्बर टू टय वैन स्ट्रो केक तैयार इकिने 23 ए सिस्टर मोड़े फस्ट बर्थडे आवेट के तैयार बर्थडे पार्टी अरे प्लानु पक्षे लॉकडाउन आयोजा फस्ट बर्थडे आयो ची नाम सेलिब्रेटू रमदान तुंग मुंबई बर्थडे वीडियो एडिट कुछ लेटाई नमुक ने वीडियो अंब मेहरीन स्पीक सब्सक्राइब 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 बेल आइकन का अल क्लिक ऑल ऑप्शन कूड़ी क्लिक रेसीपी अपलोड अगर नोटिफिकेशन मिस्सावा कू इवे रु वन के रू स्ट्रॉबेरी केक तैयार ई के ता स्क्वयर मिल रेपिलाना अब फस्ट नमुक वन के तैयार अवे कुछ इंग्रीडियेंस अरच अवर कप मैद और टेबिस्पू मिल्क पउडर मिल्क पउडर कई आड्डक अलग स्किपे काल टीसपू बेकिंग सोडियम अर टीसपू बेकिंग पउडर अरच അരച്ചെടുത്തതിനുശേഷം എല്ലാ ഇൻഗ്രീഡിയൻസും ഒരുപോലെ ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു കൊടുക്കാം. അടുത്തത് നാല് മുട്ടയിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് മുട്ട നല്ലോണം പൊങ്ങി വരുന്നതുവരെ ബീറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശെ ആഡ് ചെയ്തു കൊടുക്കാം. അടുത്തത് കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് മിക്സ് ചെയ്തു കൊടുക്കാം. ഇനി അരിച്ചു വെച്ച ഫ്ലോർ മിക്സ് മൂന്ന് ബാച്ചായി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് ബാച്ച് ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം കാൽ കപ്പ് പാൽ ആഡ് ചെയ്യണം. അത് ഒരുമിച്ച് ആഡ് ചെയ്യാതെ ഫസ്റ്റ് പകുതി പാൽ ഒഴിച്ച് മിക്സ് ചെയ്യാം. എന്നിട്ട് രണ്ടാമത്തെ ബാച്ച് ഫ്ലോർ മിക്സ് ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി പാൽ കൂടി ഒഴിച്ചിട്ട് മിക്സ് ചെയ്തു കൊടുക്കാം. ഇനി ബാക്കിയുള്ള ഫ്ലോർ മിക്സ് കൂടി ഇതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ കേക്ക് ബാറ്റർ ഇവിടെ റെഡിയായി. ഇനി ഇതൊരു മോൾഡിലേക്ക് മാറ്റാം. ഇവിടെ 8 ഇഞ്ചിന്റെ സ്ക്വയർ ഷേപ്പ് മോൾഡിൽ ഓയിൽ ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ബാറ്റർ ഒഴിച്ചതിന് ശേഷം എയർ ബബിൾസ് ഇല്ലാതിരിക്കാൻ വേണ്ടി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടി പ്രീ ഹീറ്റ് ചെയ്ത ഒരു പാനിലേക്ക് വെച്ചിട്ട് 25 ടു 35 മിനിറ്റ് വരെ ലോ മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. അതുപോലെ റൗണ്ട് ഷേപ്പ് കേക്ക് ആക്കാൻ വേണ്ടി രണ്ട് മുട്ടയ്ക്കുള്ള വാനില കേക്കിന്റെ ബാറ്റർ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ചെയ്തതുപോലെ തന്നെയാണ് ഇതും തയ്യാറാക്കിയത്. മെഷർമെന്റിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഇതിന്റെ മെഷർമെന്റ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാട്ടോ. ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടി 6 ഇഞ്ചിന്റെ റൗണ്ട് ഷേപ്പ് മോൾഡ് ആണ് എടുത്തത്. ഓയിൽ സ്പ്രെഡ് ചെയ്ത് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതും പ്രീഹീറ്റ് ചെയ്ത ഒരു പാനിലേക്ക് വെച്ചിട്ട് 20 ടു 25 മിനിറ്റ് വരെ ലോ മീഡിയം ഫ്ലെയിമിൽ ബേക്ക് ചെയ്ത് എടുക്കാം. അടുത്തത് സ്ട്രോബെറി കേക്ക് ആണ് തയ്യാറാക്കുന്നത്. അതിനുവേണ്ട ഫ്ലോർ മിക്സ് തയ്യാറാക്കാം. അതിനുവേണ്ടി 1 കപ്പ് മൈദയും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡിയം അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഇട്ടിട്ട് അരിച്ചെടുക്കാം. അരിച്ചെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തത് 4 മുട്ടയിലേക്ക് അര ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് ബീറ്റ് ചെയ്യാം. മുട്ട ഇതുപോലെ പൊങ്ങി വന്നാൽ 1 കപ്പ് പൊടിച്ച പഞ്ചസാര ഇട്ട് മിക്സ് ചെയ്യാം. അടുത്തത് സ്ട്രോബെറി എസൻസ് ആണ് ആഡ് ചെയ്യുന്നത്. 1/2 ടീസ്പൂൺ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തത് കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യാം.
ഇനി അരിച്ചു വെച്ച ഫ്ലോർ മിക്സ് ആഡ് ചെയ്യാം. നേരത്തെ വാനില കേക്കിൽ മിക്സ് ചെയ്തതുപോലെ തന്നെയാണ്, മൂന്ന് ബാച്ച് ആയിട്ടാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഫസ്റ്റ് ബാച്ച് ആഡ് ചെയ്ത് മിക്സ് ചെയ്യാം, പിന്നെ കാൽ കപ്പ് പാൽ ആഡ് ചെയ്യണം. ഫസ്റ്റ് പകുതി പാൽ ആഡ് ചെയ്ത് മിക്സ് ചെയ്തതിന് ശേഷം സെക്കൻഡ് ബാച്ച് ഫ്ലോർ മിക്സ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള പാലും ഫ്ലോർ മിക്സും ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ സ്ട്രോബെറി കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതും നേരത്തെ ബേക്ക് ചെയ്ത് സെയിം സ്ക്വയർ ഷേപ്പ് മോഡലിൽ തന്നെ ബേക്ക് ചെയ്തെടുക്കാം. ഓയിൽ ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പർ വെച്ചതിന് ശേഷം ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. ഇനി ഇത് ടാപ്പ് ചെയ്തതിന് ശേഷം പ്രീഹീറ്റ് ചെയ്ത പാനിലേക്ക് വെച്ചിട്ട് 25 to 35 മിനിറ്റ് വരെ ലോ മീഡിയം ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കാം. അതുപോലെ രണ്ട് മുട്ടയ്ക്കുള്ള സ്ട്രോബെറി കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതും നേരത്തെ ബേക്ക് ചെയ്ത് സെയിം മോഡലിൽ തന്നെ ഒഴിച്ച് ടാപ്പ് ചെയ്തതിന് ശേഷം പ്രീഹീറ്റ് ചെയ്ത പാനിലേക്ക് വെച്ചിട്ട് 20 to 25 മിനിറ്റ് വരെ ലോ മീഡിയം ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കാം. അങ്ങനെ 4 കേക്കും ഇവിടെ ബേക്ക് ആയിട്ടുണ്ട്. കേക്ക് ആക്കി അടുത്ത ദിവസമാണ് ഐസിംഗ് ഒക്കെ ചെയ്തത്, കാരണം അന്ന് വേറെ കുറച്ച് ഐറ്റംസ് കൂടി തയ്യാറാക്കാനുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഐസിംഗ് ചെയ്യാൻ സമയമുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് മഫിൻസ് ആക്കിയിട്ടുണ്ടായിരുന്നു, വാനിലയും സ്ട്രോബെറിയും. ഇതിൽ ഇപ്പോഴാക്കിയ കേക്ക് ബാറ്റർ തന്നെയാണ് മഫിൻസ് ആക്കാൻ എടുത്തത്, അതുകൊണ്ട് വീഡിയോയിൽ കാണിക്കുന്നില്ല, സെയിം തന്നെയാണ്. ഇതിൻ്റെ മെഷർമെൻറ്റും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് ചോക്ലേറ്റ്സ് ആക്കിയിട്ടുണ്ടായിരുന്നു. ചോക്ലേറ്റ്സ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഇതിന് മുൻപ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെയാണ് ഇതും തയ്യാറാക്കിയത്. ഇതിൽ ബദാമും കാഷ്യൂസും ബ്ലാക്ക് റേസിൻസും ആണ് ഫില്ലിംഗ് ആയിട്ട് ചെയ്തത്. ചോക്ലേറ്റ്സിൻ്റെ വീഡിയോയുടെ ലിങ്ക് താഴെ കൊടുക്കാം, കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അടുത്തത് കുറച്ച് പോപ്സ് കൂടി തയ്യാറാക്കിയിട്ടുണ്ട്, രണ്ട് ഫ്ലേവറിലാണ് ഇത് ചെയ്തത്. അപ്പോൾ പോപ്സിൻ്റെ റെസിപ്പി അടുത്ത വീഡിയോയിൽ കാണിക്കാം. അങ്ങനെ സ്പോഞ്ച് കേക്കൊക്കെ ആക്കി അടുത്ത ദിവസമാണ് ഐസിംഗ് ചെയ്യാൻ പോകുന്നത്. 4 കേക്കും ഇവിടെ 2 ലെയറായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഐസിംഗ് ചെയ്യേണ്ട ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. 2 ബാച്ചായിട്ടാണ് ക്രീം ബീറ്റ് ചെയ്തെടുക്കുന്നത്. ടോട്ടൽ 4 കപ്പ് ക്രീമാണ് ഇതിൽ യൂസ് ചെയ്തത്. ഫസ്റ്റ് 2 കപ്പ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. 1 ടീസ്പൂൺ വാനില എസൻസും ആവശ്യത്തിനുള്ള ഷുഗർ പൗഡറും ഇട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ക്രീം ഇവിടെ വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറച്ച് ക്രീം മറ്റൊരു ബൗളിലേക്ക് ഇട്ടെടുക്കാം. നമ്മൾ ഈ കേക്കിൽ 2 തരം ഫ്രോസ്റ്റിംഗ് ആണ് ചെയ്യുന്നത്, വാനില ഫ്രോസ്റ്റിങ്ങും സ്ട്രോബെറി ഫ്രോസ്റ്റിങ്ങും. ഇനി കേക്കിലേക്ക് ആഡ് ചെയ്ത സ്ട്രോബെറി എസൻസ് ഈ ക്രീമിലേക്ക് ആഡ് ചെയ്ത് ഒന്നുകൂടി ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ 2 ക്രീമും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഐസിംഗ് ചെയ്ത് തുടങ്ങാം. ഒരു ബോർഡിൻ്റെ മിഡിൽ കുറച്ച് ക്രീം സ്പ്രെഡ് ചെയ്ത് ഫസ്റ്റ് ലെയർ സ്ട്രോബെറി കേക്ക് വെച്ചെടുക്കാം. ഇനി ഇത് ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത് കൊടുക്കണം. 2 ടയറും വെറ്റ് ചെയ്യാൻ വേണ്ടി ടോട്ടൽ ഇവിടെ 1.5 കപ്പ് പഞ്ചസാരയും 2 കപ്പ് വെള്ളവുമാണ് മെൽറ്റ് ചെയ്തെടുത്തത്. വെറ്റ് ചെയ്തതിന് ശേഷം സ്ട്രോബെറി ക്രീം സ്പ്രെഡ് ചെയ്യാം. പിന്നെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, അത് ഇതിന് മുകളിൽ ഇട്ടെടുക്കാം. അടുത്തത് സെക്കൻഡ് ലെയർ വാനില കേക്ക് വെച്ചിട്ട് വെറ്റ് ചെയ്തതിന് ശേഷം വാനില ക്രീം സ്പ്രെഡ് ചെയ്യാം. പിന്നെ കുറച്ച് ബദാമും കാഷ്യൂസും ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അത് ഇതിന് മുകളിൽ ഇട്ടെടുക്കാം. അടുത്തത് തേർഡ് ലെയർ സ്ട്രോബെറി കേക്ക് വെച്ച് ഫസ്റ്റ് ലെയറിൽ ചെയ്തതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്തതിന് ശേഷം സ്ട്രോബെറി ക്രീം സ്പ്രെഡ് ചെയ്യാം. എന്നിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ടെടുക്കാം. ലാസ്റ്റ് ലെയറായി വാനില കേക്ക് വെച്ച് വെറ്റ് ചെയ്തതിന് ശേഷം ക്രംബ് കോട്ടിംഗ് ചെയ്ത് ഒരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം.
അടുത്തത് റൗണ്ട് ഷേപ്പിലുള്ള കേക്ക് മൈസിംഗ് ചെയ്തെടുക്കാം. ഒരു ബോർഡിലേക്ക് ഫസ്റ്റ് ലെയർ സ്ട്രോബെറി കേക്ക് വെച്ചെടുക്കാം. ഇത് ഫസ്റ്റ് ചെയ്ത് കേക്കിൻ്റെ മുകളിൽ വെച്ചെടുക്കേണ്ടതുകൊണ്ട് ബോർഡിൽ ക്രീം സ്പ്രെഡ് ചെയ്യേണ്ട. ഇനി ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റിയതിന് ശേഷം സ്ട്രോബെറി ക്രീം സ്പ്രെഡ് ചെയ്ത് നട്ട്സ് ഇട്ടെടുക്കാം. ഇനി ഇതിൽ സെക്കൻഡ് ലെയറും തേർഡ് ലെയറും ഒക്കെ ഫസ്റ്റ് കേക്കിൽ ചെയ്തതുപോലെ തന്നെ ഇതിലും ചെയ്തെടുക്കാം. അങ്ങനെ നാല് ലെയറും ഇവിടെ വച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ക്രംബ് കോട്ടിംഗ് ചെയ്ത് ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. അടുത്തത് ഈ മഫിൻസിൻ്റെ ടോപ്പിലും ക്രീം വെച്ച് ഗാർണിഷ് ചെയ്യാം. സ്ട്രോബെറി കേക്കിൽ വാനില ക്രീമും വാനില കേക്കിൽ സ്ട്രോബെറി ക്രീമും വെച്ചിട്ടാണ് ഗാർണിഷ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് സ്പ്രിങ്കിൾസും ക്രീമിന് മുകളിൽ ഇട്ടെടുക്കാം. പിന്നെ രണ്ടാമത്തെ ബാച്ച് 2 കപ്പ് ക്രീമും ഇവിടെ വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതിന് ശേഷം കേക്ക് ഫുള്ളായി ഫ്രോസ്റ്റ് ചെയ്തെടുക്കാം. പിന്നെ ഇതുപോലത്തെ സ്ട്രോ കേക്കിലേക്ക് വച്ചുകൊടുക്കുന്നുണ്ട്. ഇത് വച്ചുകൊടുക്കുന്നത് മുകളിൽ മറ്റൊരു കേക്ക് വെക്കുമ്പോഴും അത് താഴ്ന്നു പോകാതെ വെയിറ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കേക്കിൻ്റെ ഹൈറ്റിന് കണക്കായി കട്ട് ചെയ്തിട്ട് ഇതുപോലെ വച്ചുകൊടുക്കാം. ഇനി ഇതൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. അടുത്ത കേക്കും ഫുള്ളായി ഐസിങ് ചെയ്തെടുക്കാം. അങ്ങനെ 2 കേക്കും ഐസിങ് ചെയ്തെടുത്തു. ഇനി സ്ക്വയർ കേക്കിന് മുകളിൽ മിഡിലായി റൗണ്ട് കേക്ക് വെച്ചെടുക്കാം. ഇനി 2 കേക്കിൻ്റെ ഹൈറ്റിന് കണക്കായ ഒരു സ്റ്റിക്ക് ഇതിലേക്ക് ഇറക്കി വെക്കാം. മുകളിലെ കേക്ക് ചരിഞ്ഞു പോവാതെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വെച്ചെടുക്കുന്നത്. ഇനി ഒരു ഐസിങ് ബാഗിലേക്ക് 100 and 1 നോസിലിട്ടിട്ട് സ്ട്രോബെറി ക്രീം ഫിൽ ചെയ്ത് അടിയിൽ ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്യാം. അടുത്തത് സെയിം ക്രീം മറ്റൊരു ഐസിങ് ബാഗിലേക്കാക്കി അറ്റം ചെറുതായി കട്ട് ചെയ്ത് മുകളിലെ കേക്കിൽ ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ 2 കേക്കും ജോയിൻ ചെയ്ത് ആ ഗ്യാപ്പ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ക്രീം വെച്ചിട്ട് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തത് ആദ്യത്തെ ക്രീമിനേക്കാളും കുറച്ച് ലൈറ്റ് കളറാക്കി ഇതുപോലെ തന്നെ സെയിം നോസിൽ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. ഇതിൽ സ്ട്രോബെറി എസൻസ് ആദ്യം ആഡ് ചെയ്തതിനേക്കാളും കുറച്ച് ആഡ് ചെയ്ത് മിക്സ് ആക്കിയാൽ മതി. അപ്പോൾ ഇതുപോലെ ലൈറ്റായി കിട്ടും. അടുത്തത് വൈറ്റ് ക്രീം വെച്ചും ഇതിന് മുകളിലായി ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി സ്ട്രോബെറി ക്രീമും വാനില ക്രീമും ഒരു ഐസിങ് ബാഗിലേക്ക് ഒരുമിച്ച് ഫിൽ ചെയ്ത് കേക്കിന് മുകളിൽ ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ 2 ഷെയ്ഡായി കിട്ടും.
അടുത്തത് കേക്ക് ടോപ്പറും കാൻഡിലും കേക്കിലേക്ക് വെച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ടു ടയർ വാൻ സ്ട്രോ കേക്ക് ഇവിടെ റെഡിയായി. ഉച്ച ആകുമ്പോഴേക്കും കേക്കിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു, അപ്പോഴേക്കും ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ റെഡിയായി. പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഒരു 5 മണി ആകുമ്പോഴേക്കും എല്ലാവരും റെഡിയായി. പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്തു. കേക്ക് കട്ട് ചെയ്യുന്ന കുറച്ച് വീഡിയോ ക്ലിപ്സും ഫോട്ടോസൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, അത് കൂടി കണ്ടു നോക്കാം. അപ്പോൾ ഇതൊക്കെയായിരുന്നു അന്നത്തെ ബർത്ത്ഡേ വിശേഷങ്ങൾ. അതുപോലെ വാൻ സ്ട്രോ കേക്ക് നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. എന്തെങ്കിലും സെലിബ്രേഷനൊക്കെ ഉണ്ടാകുമ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.